അഭിവന്ദ്യ പിതാവേ. നമുക്കേവർക്കും പ്രിയപ്പെട്ട വികാരിയച്ഛൻ സഹവികാരിയച്ഛന്മാരും, ഇന്ന് തിരുനാൾ ആരംഭ വിശുദ്ധ കുർബാനയിൽ നമ്മോടൊപ്പം സഹകാർമ്മികരായിരിക്കുന്ന വൈദികരെ, പ്രിയപ്പെട്ട 350 പ്രസുതേന്ദിമാരെ, സ്നേഹമുള്ള ഇടവക അംഗങ്ങളെ, ഈ ദിവ്യബലിയിൽ പങ്കുചേരാനായിട്ട് വന്നിരിക്കുന്നവർ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവരെ, പ്രിയ കുഞ്ഞുങ്ങളെ, വെളിപാടിൻ്റെ പുസ്തകം അധ്യായം 19:7 നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, ദൈവത്തിന് മഹത്വം നൽകാം, അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. സുവർണ വസ്ത്രധാരിണിയായി സ്വർണ കിരീടം ധരിച്ച് പരിശുദ്ധ കർമ്മല മാതാവ് സകല വിശുദ്ധരുടെയും ആലാഖമാരുടെയും അകമ്പടിയോടെ ഈ തിരുനാൾ ദിവസങ്ങൾ നമ്മുടെ ഈ ദേവാലയത്തിലും ഈ ദേശത്തും സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാരി വിതറുവാൻ ഇറങ്ങി വരട്ടെ എന്ന് ആദ്യമേ തന്നെ അച്ഛനെ ആശംസിക്കുകയാണ്. 1673 പ്രഥമ വികാരിയായിരുന്ന പ്രിയ ബഹുമാനപ്പെട്ട മത്തേയോസ് പാതിരി മുതൽ ഈ വരുന്ന 19 വിശുദ്ധ പദവിയിലേക്ക് ആദ്യ പടിയെന്നോണം ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മോൺസിഞ്ഞർ ഇമ്മാനുവൽ ലോപ്പസ് വരാപ്പുഴ അതിരൂപതയ്ക്കും കത്തോലിക്കാ സഭയ്ക്കും എന്തുമാത്രം പ്രഗത്ഭരായ വിശുദ്ധിയുള്ള വൈദികരെയും വൈദിക ശ്രേഷ്ഠരെയും വികാരിയച്ഛന്മാരെയുമാണ് ഈ ചാത്യാത്ത് ഇടവക സംഭാവന ചെയ്തിട്ടുള്ളത്. വിശുദ്ധിയുള്ള സ്വർഗീയമായ സന്തോഷത്തിൻ്റെ കൊടി കയറ്റം നടത്തപ്പെട്ടു കഴിഞ്ഞു. വരാപ്പുഴ അതിരൂപതയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള വിവിധ പിതാവ് ആമുഖത്തിൽ നമ്മോട് സൂചിപ്പിച്ചതുപോലെ ഈ ചാത്യാത്തിടവകയിലെ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ 350 ബ്രൈര്യ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന 350 പ്രസുതേന്ദിമാരെയും അവരുടെ കുടുംബങ്ങളെയും സ്വർഗം വലിയ സന്തോഷത്തോടെ ചേർത്തു നിർത്തട്ടെയെന്നും അനുഗ്രഹിക്കട്ടെയെന്നും ആത്മീയമായ നേതൃത്വം കൊടുക്കുന്ന വികാരിയച്ഛനെയും സഹവികാരിയച്ഛന്മാരെയും മറ്റുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെയെന്നും ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ക്രിസ്ത്യൻസ് ഇൻ ദെയർ ലൈഫ് വിതൗട്ട് മേരി ദ ആർ ഓർഫൻസ്. അതായത്, തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ കന്യക മറിയത്തെ കൂടാതെ ക്രിസ്ത്യാനികൾ അനാഥരാണ്. കത്തോലിക്കാ സഭയിൽ ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത് പരിശുദ്ധ കന്യക മറിയത്തിലൂടെയാണെന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കും. സഭയുടെ വിശ്വസ്തമായ പാരമ്പര്യവും മറിയത്തോട് ചേർന്നിരുന്ന് ഈശോയെ കണ്ട് ഈശോയെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ്. പിറവിയിൽ മുറിച്ച് അകറ്റപ്പെട്ട ഈ പൊക്കിൾ കുടി ബന്ധം, അമ്മയുമായുള്ള ഈ മക്കൾക്കുള്ള ബന്ധം അദൃശ്യമായി ജീവിതം അവസാനിക്കുന്ന സമയത്തോളം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ പരിക്കനെന്ന് വിളിക്കപ്പെടുന്ന ചില മനുഷ്യർ പോലും ഏതെങ്കിലും ഒരു അപകട നില തരണം ചെയ്യേണ്ട അവസരങ്ങളിൽ അസാധാരണമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആദ്യം വിളിക്കുന്നത് അമ്മയെന്ന. ഈ അമ്മയുടെ സാന്നിധ്യത്തിൽ നമുക്ക് ആത്മീയമായ സന്തോഷത്തിൽ ഈ ദേവാലയത്തിൽ ആയിരിക്കാം. അഭിയുടെ പിതാവ് ആമുഖത്തിൽ പറഞ്ഞ ചിന്തകളോട് ചേർത്ത് ഞാൻ ഈ 2-3 ചിന്തകളെ ഒന്ന് വികസിപ്പിക്കാൻ ഓർക്കുകയാണ്. പിതാവ് പറഞ്ഞല്ലോ, ഈ മനുഷ്യകുലത്തിന് ലോകത്തിന് ഏതെങ്കിലും ഒരാവശ്യം വന്നാൽ സഹായിക്കാൻ ഇറങ്ങി വരുന്നവളാണ് പരിശുദ്ധ അമ്മയെന്ന്. ചരിത്രത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, കത്തോലിക്കാ സഭയെ തകർക്കാനോ കത്തോലിക്കാ സഭയെ എതിർക്കാനോ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സഭയെ സംരക്ഷിക്കാൻ വേണ്ടി, വിശ്വാസത്തെയും സഭയുടെ പ്രബോധനങ്ങളെയും നശിപ്പിക്കുവാൻ സഭയുടെ ശത്രുക്കൾ എന്നൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ സഭയെ സംരക്ഷിക്കാൻ വേണ്ടി, ലോകത്തിന് ദോഷകരമായ എന്തെങ്കിലും തിന്മ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് മറിയം ഇറങ്ങി വന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് അച്ഛൻ പങ്കുവെക്കുന്ന ആഗ്രഹിക്കുന്ന ആദ്യ ചിന്ത ഇങ്ങനെയാണ്: 1960 സെപ്റ്റംബർ 23 ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്തിൽ നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് റഷ്യയുടെ നേതാവായിരുന്ന അന്നത്തെ നേതാവ് ക്രൂസ്റ്റേവ് പാശ്ചാത്യ രാജ്യങ്ങളെയും അവരുടെ സംസ്കാരത്തെയും ഇല്ലാതാക്കുമെന്ന് വെല്ലുവിളിച്ചു.
അന്ന് യു എൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് റഷ്യയുടെ നേതാവായിരുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തിയപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും നേതാക്കന്മാർ ഭയന്നു. കാരണം പറഞ്ഞാൽ ചെയ്യാൻ സാധിക്കുന്ന ഇച്ഛാശക്തിയും അതിനുള്ള ആൾബലവും ആയുധശേഷിയുമുള്ള ഒരു രാജ്യമായിരുന്നു അന്ന് റഷ്യ. ആണവായുധങ്ങൾ വികസിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, ലോകത്തെ നശിപ്പിക്കാൻ കെൽപ്പുണ്ട്, പലതവണ വെല്ലുവിളി നടത്തിയിട്ടുമുണ്ട്. രാഷ്ട്രത്തിന്റെ നേതാക്കന്മാര് പരസ്പരം ആലോചിക്കാൻ തുടങ്ങി, എങ്ങനെ ഈ വിഷമകരമായ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ആളുകൾ ഇങ്ങനെ ഒരു ഉത്തരം കിട്ടാതെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ 1917 പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള ഫാത്തിമയുടെ രഹസ്യത്തെ ആഴമായി പഠിച്ചിട്ടുള്ള യോഹന്നാൻ 23 പാപ്പ ഇങ്ങനെ കത്തോലിക്ക സഭയോടും മറ്റുള്ള മക്കളോടും ലോകത്തോടും ആഹ്വാനം ചെയ്യും, നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, നമുക്ക് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിക്കാം. അങ്ങനെ 12 October റഷ്യയുടെ മാനസാന്തരത്തിനു വേണ്ടി റഷ്യയെ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലാൻ ഒത്തുചേരാൻ ഫാത്തിമയിലേക്ക് എല്ലാ മക്കളെയും യോഹന്നാൻ 23 പാപ്പ ആഹ്വാനം ചെയ്തു. നിങ്ങൾ അറിയണം, അന്നുവരെ ഫാത്തിമയിൽ പെയ്തിട്ടില്ലാത്ത രീതിയിൽ കനത്ത പേമാരിയും മഴയും പെയ്തു. എന്നിട്ടും 1,100,000+ ആളുകൾ ജപമാലയുടെ മണികൾ ഉരുട്ടിക്കൊണ്ട് കനത്ത മഴയിലും മുട്ടുമടക്കി കണ്ണുനീരൊഴുക്കി ചങ്കു തകർന്ന് ദൈവമേ ഞങ്ങളുടെ രാഷ്ട്രങ്ങളെ സംരക്ഷിക്കണമേ എന്ന് സ്വർഗത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. നാളെയോ 2 കഴിഞ്ഞോ ആഴ്ചകൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ അല്ല, ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന അന്ന് രാത്രി തന്നെ ദീർഘദൂര മിസൈൽ ആണവായുധം തയ്യാറാക്കിക്കൊണ്ടിരുന്ന അവരുടെ ആയുധപ്പുരയിൽ പെട്ടെന്നൊരു സ്ഫോടനമുണ്ടായി. ഏതാണ്ട് ശാസ്ത്രജ്ഞന്മാരും പ്രധാന പട്ടാള മേധാവികളുമടക്കം 300 പേര് തൽക്ഷണം അന്ന് മരണമടഞ്ഞു. ആളുകൾ മരണമടഞ്ഞതിൽ നമ്മൾ സന്തോഷിക്കുകയല്ല, മറിച്ച് സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ ജപമാല മണിയുടെ മാധ്യസ്ഥം വഴി അന്ന് ലോകം അനുഭവിച്ചു. പെട്ടെന്ന് തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കണമെന്നുള്ള ചിന്ത റഷ്യ മാറ്റിവെച്ചു, അതിൽ നിന്നവർ പിന്നോക്കം പോയി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ജപമാല കൈകളിൽ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥമറിഞ്ഞ് ആഴമറിഞ്ഞ് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ, ലോകത്തിന്റെ സഹായമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കാറൽ മാക്സ് എന്നൊരു മനുഷ്യൻ ലോകത്തെ പഠിപ്പിച്ചു ലോകത്തിന് ദൈവത്തെ ആവശ്യമില്ല. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന ഒരു ശാസ്ത്രജ്ഞൻ ബുദ്ധിമാനായിരുന്നു, ഇയാൾ വന്ന് ലോകത്തെ പഠിപ്പിച്ചു എല്ലാ മനുഷ്യർക്കും പ്രാന്തുണ്ട്, ഇങ്ങനെ പ്രാന്തുള്ളത് കൊണ്ടാണ് ഈ പ്രാന്ത് ശമിപ്പിക്കാൻ വേണ്ടി മതവും ദൈവവും വേണമെന്ന് ആളുകൾ ആവശ്യപ്പെടുക. നോർമലാണ് മനുഷ്യരെങ്കിൽ ഈ മതത്തിന്റെയും ദൈവത്തിന്റെയും ആവശ്യമില്ലായിരുന്നു. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ് ചാൾസ് ഡാർവിൻ. അദ്ദേഹം പറയും, ദൈവമല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്, അതെങ്ങനെയൊക്കെയോ രൂപാന്തരപ്പെട്ട് വന്നതാണ്. ഇവരുടെ ചിന്താഗതികൾ കൊണ്ട് യൂറോപ്പിൽ വലിയൊരു വിപ്ലവവും വിശ്വാസത്തിന്റെ തകർച്ചയും ഉണ്ടായിരുന്ന കാലത്ത്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്താണ്, ആ പശ്ചാത്തലത്തിലാണ് ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുക. പാരീസിലെ പ്രധാന നഗരമായ പ്രധാന ദേവാലയത്തില് നോത്തർഡാം കത്തീഡ്രൽ അതിന്റെ പ്രധാന അൾത്താരയുടെ മുകളിൽ ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ വിളിച്ചുകൊണ്ടുവന്ന് തിന്മ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ്, ഫ്രഞ്ച് വിപ്ലവം നടന്നുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് സ്വർഗത്തിന്റെ കന്യക തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, വിശുദ്ധിയോടെ ജീവിക്കും, ഞാൻ ഉത്ഭവ പാപമില്ലാത്ത സ്വർഗത്തിന്റെ സ്വന്തമായ കന്യകയാണ്, എന്നോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കും. ലോകത്തിന്റെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായി ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ദൈവത്തെ അനുഭവിച്ചറിയുന്ന, ഒത്തിരി പേരുടെ മാനസാന്തരത്തിന്റെ ഇടമായി ഇന്ന് ലൂർദ് മാറിക്കഴിഞ്ഞു. വീണ്ടും ചരിത്രത്തിലേക്ക് വെറുതെ ഒന്ന് പാളി നോക്കുക. സൂര്യദേവനെ ആരാധിച്ചിരുന്ന ഒരു ജനം ആളുകൾ സൂര്യദേവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി യുവതികളെ നറുക്കെട്ടെടുത്ത് തലയറുത്ത് രക്തം സൂര്യദേവന് ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ഗ്വാഡലൂപ്പയിലാണ് 1531 സ്വർഗത്തിന്റെ അടയാളം എന്നോണം പരിശുദ്ധ കന്യക ഇറങ്ങി വന്നത്. അമ്മ അവരോട് പറഞ്ഞ സന്ദേശം ലോകം മുഴുവൻ അന്ന് കേട്ടു. തൊട്ടടുത്ത 5 ഏതാണ്ട് 8 ആളുകളാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മനസ്സു തിരിഞ്ഞു വന്നത്. നരബലി അവസാനിക്കപ്പെട്ടു, ലോകം മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. അച്ഛൻ, ആദ്യം നിങ്ങളോട് പങ്കിടുന്ന ഒരു ചിന്ത അത്രയേ ഉള്ളൂ, പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിലും ഇന്നും
തന്റെ മക്കൾ എവിടെയെങ്കിലും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഓടി വരാനായിട്ട് സന്നദ്ധയാണ്. അവിയുടെ പിതാവ് ഓർമ്മിപ്പിച്ചതുപോലെ എവിടെയൊക്കെ ലോകത്തിനെതിരായിട്ട് തിന്മകൾ ഉയരുന്നു എന്ന് കാണുന്നുവോ, എവിടെയെല്ലാം വിശ്വാസത്തിനെതിരായിട്ടുള്ള തിന്മകൾ, കത്തോലിക്ക സഭയ്ക്കെതിരായിട്ടുള്ള തിന്മകൾ എതിർത്ത് വരുന്നുവെന്ന് കാണുന്നുവോ, അവിടെയെല്ലാം പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിലും ദർശനങ്ങളിലൂടെയും വെളിപാടുകളിലൂടെയും പ്രത്യക്ഷമായ ദർശനങ്ങളിലൂടെയും സ്വർഗത്തിന്റെ സന്ദേശം കൂദാശകളിലേക്ക്, ഈശോയുടെ സ്നേഹത്തിലേക്ക്, അൾത്താരയിലേക്ക്, ഇടവ കൂട്ടായ്മയിലേക്ക് ചേർന്ന് നിൽക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജപമാലയുടെ മണികൾ മുറുകെ പിടിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തിന് സമർപ്പിതമായിരിക്കുന്ന ദേവാലയമാണ് നമ്മുടേത്. അച്ഛൻ രണ്ടാമത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത ഇങ്ങനെ തന്നെ, ജപമാലയുടെ മണികൾ ആരൊക്കെ മുറുകെ പിടിക്കുന്നുവോ, ആര് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുവോ, അവന്റെ ശാരീരികമായും ആത്മീയമായുമുള്ള സംരക്ഷണം മറിയം ഏറ്റെടുക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. സ്വർഗം മറിയത്തെ ആ ഒരു ഉത്തരവാദിത്തം, ഒരു പ്രേക്ഷിത ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കണം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. ഈ കാലഘട്ടത്തിൽ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠ നടത്തണമെന്ന്, ഈ കാലഘട്ടം അങ്ങനെ അമ്മയിലൂടെ ഈശോയുടെ സ്നേഹം അനുഭവിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദേവാലയത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും 33 ദിനങ്ങൾ ഒരുങ്ങി ശരീരത്തെയും മനസ്സെയും വിശുദ്ധിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും സമർപ്പിച്ചിട്ടുള്ളവരായിരിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചിട്ടുള്ള ഒരാളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാനോ, അവന്റെ ശരീരത്തിൽ തൊടാനോ, അവനെ ആക്രമിക്കാനോ ഒരു പിശാചിനും പിശാചിന്റെ ശക്തിക്കും കഴിയില്ലെന്നുള്ളത് സ്വർഗം വിശുദ്ധരിലൂടെ ഈ കാലഘട്ടത്തിൽ നൽകിയിട്ടുള്ള വലിയൊരു വാഗ്ദാനമാണ്. നമ്മളത് വിശ്വസിക്കണം. ഒത്തിരി സിസ്റ്റർമാരവിടെ ഉണ്ട്, സിറ്റി സന്യാസ സഭയിലെയും മറ്റുള്ള സന്യാസ സഭകളിലെയും ഒത്തിരി സിസ്റ്റർമാർ. നിങ്ങൾ സിസ്റ്റർമാരുടെ അവരുടെ വസ്ത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തുമായിട്ട് രണ്ട് കഷണങ്ങൾ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് അല്ലേ സിസ്റ്ററെ? ഈ കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പത്തില് അതിൽ പിടിച്ച് വലിച്ചു കിടക്കും. പണ്ട് നമ്മളും സിസ്റ്റർമാരുടെ വസ്ത്രത്തിന്റെ പിന്നാലെ തൂങ്ങി നടന്നിട്ടുണ്ടാകണം. എന്താണ് അതിന്റെ അർത്ഥമെന്ന് എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർക്കണം. ഒരു കാലഘട്ടത്തില്, അതായത് അഭിയന്ത പിതാവ് പറഞ്ഞു, കർമ്മലമലയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചവർക്ക് പരിശുദ്ധ അമ്മ സംരക്ഷണം കൊടുത്തതുപോലെ ആ സന്യാസ സമൂഹം യൂറോപ്പിലേക്ക് പടർന്ന് വ്യാപിച്ച സമയത്ത്, വിശ്വാസത്തിന് ഇളക്കം സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത്, 1251 ജൂലൈ 16 മാലാഖമാരുടെ അകമ്പടിയോടെ പരിശുദ്ധ കർമ്മല മാതാവ് മലയുടെ മുകളിൽ ഇറങ്ങി വരിക. അമ്മ അന്ന് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്റെ കൈകളിലേക്ക് കൊടുത്ത സ്വർഗത്തിന്റെ സംരക്ഷണത്തിന്റെ, അമ്മയുടെ സാന്നിധ്യത്തിന്റെ അടയാളമാണ് ഈ ഉത്തരീയം. ഈ ഉത്തരീയത്തിന്റെ ഒരു പതിപ്പാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവരുടെ വസ്ത്രത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് ആദ്യ കുർബാന സ്വീകരണ സമയത്ത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഈശോയെ കൊടുത്ത വൈദികൻ എന്താണ് ചെയ്തു കൊടുക്കുക നമ്മൾ കണ്ടിട്ടുണ്ടാകും. ജപമാല ഈ കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കും, എന്നിട്ട് ഉത്തിരിയമെടുത്ത് ഈ കുഞ്ഞിനെ കൊണ്ട് ചുംബിക്കാൻ നിർബന്ധിക്കും, എന്നിട്ട് കുഞ്ഞിന്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുക്കും, ധരിപ്പിക്കും. പിന്നെ ഇത് ഊരാൻ പാടില്ല, അത് ഊരരുത്, അത് സ്വർഗത്തിന്റെ സംരക്ഷണമാണ്. സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്, രക്ഷയുടെ അടയാളമായ അച്ചാരമായ ഈ ഉത്തരീയം ആര് ധരിക്കുന്നുവോ അവൻ നടക്കുന്ന ഇടങ്ങളില്, അവന്റെ യാത്രകളില്, അവന്റെ മരണ സമയത്ത് പോലും ഞാൻ അവനെ സംരക്ഷിക്കും. അത് അമ്മയുടെ വാഗ്ദാനമാണ്. ഈ ഉത്തരീയം ധരിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ദൈവത്തെ അനുഭവിച്ച് മരിക്കുന്ന ഒരാളുടെ ആത്മാവ് അവൻ അതിവേഗം ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് വിമോചിതനാകുമെന്നും, തൊട്ടടുത്ത മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയിൽ ആ ശുദ്ധീകരണാത്മാവിനെ ഞാൻ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഈശോയുടെ വാഗ്ദാനമാ, അമ്മയിലൂടെ സ്വർഗത്തിന്റെ വാഗ്ദാനമാ. 1322 ജോൺ 22 പാപ്പ ഇത് വീണ്ടും ക്രൈസ്തവ ലോകത്തെ പഠിപ്പിച്ചു. ഉത്തരീയം ധരിക്കണമെന്നും ഉത്തരീയം ശരീരത്തോട് ചേർത്ത് വെക്കണമെന്നും സഭയിലെ അംഗങ്ങൾ നിർബന്ധിതരാകണമെന്നും പഠിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ നമുക്കൊരു ധാരണ, നമ്മള് ജപമാല ധരിക്കാറുണ്ട്,
അല്ലെ? ജവമാല എല്ലാവരും ധരിച്ചിട്ടുണ്ടാവും. കഴുത്തിൽ ജവമാല ഉണ്ടാവും, നമ്മുടെ കയ്യിൽ ജവമാല ഉണ്ടാവും, ചില ആളുകൾ കൈകളിൽ ജവമാല ചുറ്റിയിട്ടുണ്ടാവും. ജവമാല ശരീരത്തോട് ധരിക്കാൻ അത് ഇഷ്ടമില്ലാത്ത കാര്യമല്ല, അച്ഛൻ പറയുന്ന നല്ല കാര്യം. ജവമാല ശരീരത്തോട് നമ്മൾ ചേർത്ത് വെക്കണം, ജവമാല ശരീരത്തിൽ നമ്മൾ ധരിക്കണം. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ജപമാല ധരിക്കാനല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത്, ജപമാല കൈകളിൽ എടുത്ത് പിടിച്ച് യുദ്ധം ചെയ്യണം. അത് ഈ കാലഘട്ടത്തിലെ പൈശാചിക ശക്തികളോട് യുദ്ധം ചെയ്യാനുള്ള സ്വർഗത്തിന്റെ ആയുധമാണ്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. ഇത് പിശാചിനറിയാം. അതുകൊണ്ട് ജപമാല നമ്മളെല്ലാവരും ധരിക്കാൻ അവന് ഇഷ്ടമാണ്, പക്ഷെ ജപമാല പ്രാർത്ഥിക്കാൻ അവന് താല്പര്യമില്ല. നമ്മൾ ഈ കഴുത്തിൽ കിടക്കുന്ന ജപമാല എടുത്ത്, പോക്കറ്റിലുള്ള ജപമാല എടുത്ത്, എപ്പോഴെങ്കിലും ഈശോയുടെ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട് ജപമാല പ്രാർത്ഥിക്കാൻ പിശാചിന് ഇഷ്ടമല്ല. പക്ഷെ സ്വർഗം നൽകിയിരിക്കുന്ന മറ്റൊരു വാഗ്ദാനം, ജപമാല കൈകളിൽ ഇഴുത്തു പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉത്തരിയും നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ ചേർത്ത് വെക്കണം. ഇപ്പൊ ഇരിക്കണ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കണ എത്ര പേര്, ഒരുപക്ഷെ ഒത്തിരി പേര് ധരിച്ചിട്ടുണ്ടാകണം, നിങ്ങൾ ഉത്തരിയും ധരിച്ചിട്ടുണ്ടാകും എന്നാണ് അച്ഛൻ കരുതുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കണ സംരക്ഷണത്തിന്റെ അടയാളമായ ഉത്തരിയും നമ്മൾ ധരിക്കണം, നമ്മളുടെ ശരീരത്തോട് ചേർത്ത് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അച്ഛനെ കൊണ്ട് ആശീർവദിച്ച് നിങ്ങൾ ശരീരത്തോട് ചേർത്ത് വെക്കണം. കാരണം പരിശുദ്ധ കർമ്മല മാതാവിന്റെ ദേവാലയത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ അമ്മയ്ക്ക് പ്രത്യേകമായിട്ടൊരു ആനുകൂല്യവും അധികാരവുമുള്ള ഇടവക എന്ന നിലയിൽ അമ്മയുടെ സംരക്ഷണത്തിന്റെ സമ്മാനമായ, സ്വർഗത്തിന്റെ സമ്മാനമായ ഒരു സാധനം നമ്മൾ ശരീരത്തോട് ചേർത്ത് വെക്കണം. രണ്ടാമത് അച്ഛൻ പറയുന്ന ചിന്ത പ്രകാരമാണ്, അമ്മയ്ക്ക് നമ്മുടെ ശാരീരികമായ കാര്യങ്ങളിലും ആത്മീയമായ കാര്യങ്ങളിലും നമ്മെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ പാപ്പ നമുക്ക് ഏവർക്കും പ്രിയങ്കരനാണ്. 1981 മെയ് മാസം 13 ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനം. ജോൺ പോൾ പാപ്പ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഭക്തനായിരുന്നുവെന്ന് നമുക്കറിയാം. എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മയെ പറ്റി പറയും. അമ്മയിലേക്ക് ചേരാനും അമ്മയുടെ ഉമ്മല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടണമെന്നും രാഷ്ട്രങ്ങളെയും സഭയെയും നിർബന്ധിച്ച ഒരു പരിശുദ്ധ പിതാവ്. 1981 മെയ് മാസം 13 പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടതിന്റെ ഓർമ്മ ദിനത്തിലാണ് ജനക്കൂട്ടത്തിനിടയിലൂടെ ആശീർവാദവും നൽകി കടന്നു പോകുമ്പോൾ അലിയഖ എന്നൊരു മനുഷ്യൻ പരിശുദ്ധ പിതാവിനെ വെടിവെച്ച് വീഴ്ത്തുക. നിങ്ങൾ അതിനെ പറ്റിയൊക്കെ ആഴത്തിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കും. പരിശുദ്ധ പിതാവിനെ വെടിവെക്കാൻ ഈ മനുഷ്യൻ ഉപയോഗിച്ച ബുള്ളറ്റ്, അതായത് ക്ലോസ് റേഞ്ചിൽ നിന്നാണ്. അയാൾക്ക് തെറ്റില്ല, ഉന്നം തെറ്റാത്ത ഒരു കൊലയാളിയായിരുന്നു ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ ക്ലോസ് റേഞ്ച് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് വന്ന് പരിശുദ്ധ പിതാവിനെ കൊല്ലാനായിട്ട് കണക്ക് കൂട്ടി 2-3 വെടിയുതിർത്ത മനുഷ്യൻ. അയാൾ ഉപയോഗിച്ച ബുള്ളറ്റ് ശരീരത്തിനകത്ത് കയറി പൊട്ടിത്തെറിച്ച് ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളെ പഞ്ചറാക്കുന്ന തരത്തിലുള്ള ഒരു ബുള്ളറ്റ് അദ്ദേഹം ഉപയോഗിച്ചത്. 2 പരിശുദ്ധ പിതാവിന്റെ കുടലിനകത്തേക്ക് നുഴഞ്ഞു കയറി പൊട്ടിത്തെറിച്ച് കുടലിനെ നശിപ്പിച്ചു കളഞ്ഞു. അതെല്ലാം ഓപ്പറേഷനിലൂടെ പിന്നീട് എടുത്തു മാറ്റി. 3 ബുള്ളറ്റ് അത് പരിശുദ്ധ പിതാവിന്റെ ഹൃദയത്തെ ലക്ഷ്യമാക്കി വന്ന ബുള്ളറ്റ് പിന്നീട് ആശുപത്രിയിലെ ഡോക്ടർമാർ അത്ഭുതത്തോട് പറയുകയായിരുന്നു, അതെങ്ങനെ ഹൃദയത്തിന്റെ ഭിത്തിയുടെ മുമ്പിൽ വന്ന് തറഞ്ഞു നിന്നുവെന്ന് ഒരു ധാരണയും ഞങ്ങൾക്കില്ല. കാരണം 1 ഇഞ്ച് 1 സെന്റിമീറ്റർ മാറിയെങ്കിൽ അത് ഹൃദയത്തിന്റെ അകത്തേക്ക് തുളഞ്ഞു കയറി തൽക്ഷണം പരിശുദ്ധ പിതാവ് വീണു മരിച്ചേനെ. അത് ആരോ അത്ഭുതകരമായി അതിനെ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു നിർത്തി. ഉള്ളിൽ കയറി പൊട്ടിത്തെറിക്കേണ്ട ഒരു ബുള്ളറ്റ് ഉള്ളിൽ കയറി അത് സ്തംഭിച്ചുപോയി. പരിശുദ്ധ പിതാവ് വെടിയേറ്റ് വീഴുമ്പോഴുള്ള പല ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിലൊരു ചിത്രത്തിൽ കൂടെ നിന്ന ഫോട്ടോഗ്രാഫർമാർ ഒരാൾ പകർത്തിയ ഒരു ചിത്രത്തിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ അന്വേഷിച്ചാൽ കാണാം, ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ പരിശുദ്ധ പിതാവിനെ കുറുകെ പിടിക്കുന്നുണ്ട്. അത് മോർഫ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ചിത്രമാണെന്നും വരച്ചു ചേർത്തതാണെന്നും കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഉണ്ടാക്കിയതേ പ്രചരിപ്പിച്ചതാണെന്നും ഒക്കെ പല ആരോപണങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ഉണ്ടായി. നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കണം. ഒത്തിരിയേറെ പരിശോധനകൾക്ക് ശേഷവും വിദഗ്ധരായ ആളുകൾക്ക് പോലും അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അവര് പറയണ, എങ്ങനെയാണ് ഈ ഒരു സ്ത്രീയുടെ ചിത്രം, പരിശുദ്ധ അമ്മയെ പോലെ തോന്നിക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം, വെടിയേറ്റ് വീഴുന്ന പരിശുദ്ധ പിതാവിന്റെ ഹൃദയത്തോട് ചേർന്ന് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം എങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറിന്റെ ക്യാമറയിൽ പതിഞ്ഞു? അയാൾക്ക് തന്നെ അത് അതിശയമായിരുന്നു. പരിശുദ്ധ പിതാവ് ആരോഗ്യം വീണ്ടെടുത്ത് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി അലിയഖ എന്ന തന്റെ കൊലയാളിയെ കാണാൻ ചെന്നു. അയാളോട് മാപ്പ് പറഞ്ഞു, അയാളോട് മാപ്പ് കൊടുത്തു, ക്ഷമിച്ചു.
दिन परिशुद्ध पिता नमुक तृदय परिशुद्ध अम्म तड़ी बुलेट फातिम परिशुद्ध अम्म किरीटती मिलवचु लोकतोड़ विस्तुस् या पूर्ण अम्म निदान प्रियपरे कौन मनस विश्वसम നിങ്ങളുടെ ജപമാലയുടെ മണികൾ വിശ്വാസത്തോടെ നിങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രത്യക്ഷമായ കാര്യങ്ങളിൽ പോലും ഇടപെടാൻ സ്വർഗ്ഗം അമ്മയെ നിയോഗിച്ചിട്ടുണ്ട്. 2017 നവംബർ 27 29നാണ് നമ്മുടെ തീരദേശങ്ങളെ എല്ലാം വല്ലാതെ ഉലച്ചുകളഞ്ഞ ഓഖി എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത്. നമ്മുടെ വരാപ്പുഴ ദ്രൂപതയിലെ തീരദേശങ്ങളിലൊക്കെ സംരക്ഷിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് സംരക്ഷിക്കപ്പെട്ടത് അച്ഛനധികം വിശദീകരിക്കാതെ നിങ്ങൾക്ക് കാര്യമെല്ലാം അറിയാം. എടവനക്കാട് ദേവാലയത്തിൽ വിശുദ്ധ അംബ്രോസ് മുണിവാളന്റെ ദേവാലയത്തിൽ കുറേ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ ദർശനം ഉണ്ടായി. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, കേട്ടിട്ടുണ്ടാവും. നമ്മൾ കേട്ടു ക്രൈസ്തവമായ കുഞ്ഞുങ്ങൾ മാത്രമല്ല ഹൈന്ദവരായ കുഞ്ഞുങ്ങൾക്ക് പോലും പരിശുദ്ധ അമ്മയുടെ ദർശനം ഉണ്ടായി. ആകാശത്ത് അമ്മയെ കാണപ്പെട്ടു. അൾത്താരിയുടെ മുമ്പിൽ അമ്മ അവരോട് കാണപ്പെട്ടു, അവരോട് സംസാരിച്ചു. അമ്മ എന്താ അവരോട് സംസാരിക്കാനുണ്ടായ പശ്ചാത്തലം? എല്ലാ കുടുംബ യൂണിറ്റുകളിലേക്കും ഫാത്തിമ വർഷത്തിന്റെ 1917 ഫാത്തിമയില് പരിശുദ്ധ അമ്മ ദർശനം നൽകിയതിന്റെ 100th വർഷം ശതാബ്ദി വർഷമായിട്ട് 2016 നവംബർ 27 മുതൽ 2017 നവംബർ 27 വരെ ആചരിക്കാൻ കത്തോലിക്ക സഭ തീരുമാനിച്ചു. ആ ശതാബ്ദി വർഷത്തിന്റെ അവസാന നാളുകളില് എല്ലാ കുടുംബ യൂണിറ്റിലേക്കും ആ ദേവാലയത്തിൽ ആ ഇടവകയിൽ പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ തിരുസ്വരൂപം പ്രയാണം നടത്തി. ഒത്തിരി മക്കള് ക്രൈസ്തവരും അക്രൈസ്തവരും കുഞ്ഞുങ്ങളും പ്രായമായവരും യുവാക്കളും എല്ലാവരും പരിശുദ്ധ അമ്മയുടെ ജപമാല ഉയർത്തി സ്വർഗത്തിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. അമ്മയോട് ചേർന്ന് ഈശോയെ അവർ സ്നേഹിച്ചു. അങ്ങനെയൊരു സ്നേഹം ആ ഇടവകയുടെ നാട്ടിലെ മുഴുവൻ നിറഞ്ഞു നിന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ ദർശനം കൊടുക്കുക. അമ്മ കുഞ്ഞുങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ദിനങ്ങളിൽ പുറത്തു പോകരുത്, ആ ദിനങ്ങളിൽ പുറത്തു പോകരുത്, നിങ്ങൾ അകത്തിരുന്ന് ജപമാല പ്രാർത്ഥിക്കണം, നിങ്ങൾ കർത്താവിന്റെ മുമ്പില് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അങ്ങനെ ആ സന്ദേശം ഇടവകയിലും സമീപ പ്രദേശങ്ങളിലും എല്ലാം വ്യാപിച്ചു. കൃപാസനത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ജോസഫച്ചന്റെ അവിടെ ശുശ്രൂഷകര് ഇവിടെ വന്നു. മാതാവ് എന്താ പറഞ്ഞതെന്ന് ചോദിക്കാൻ ഇവര് പറഞ്ഞു. മാതാവ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായി വെളിപ്പെടുത്താൻ പറ്റില്ലെങ്കിലും മാതാവ് പറഞ്ഞ സന്ദേശത്തിന്റെ പൊരുളിതാ. മാതാവ് പറഞ്ഞിട്ടുണ്ട്, പിതാവിനോട് ഇത് പറയാൻ പാടുള്ളൂ, വേറെ ആരോടും പറയരുത്. മാതാവ് പറഞ്ഞു, എങ്ങും പോകാതെ വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കണം. ആ ദിനങ്ങളില് കടലിലേക്ക് പോകരുത്. ജപമാല ചൊല്ലി എവിടെയൊക്കെ പ്രാർത്ഥിച്ചുവോ ഇടവനക്കാട് ദേവാലയത്തിന്റെ പരിസരങ്ങളില് വൈപ്പിന്റെ തീരദേശങ്ങളില് ജപമാല മണികൾ ഉരുട്ടി തിരികൾ തെളിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മുറുകെ പിടിച്ച് പ്രദക്ഷിണമായി സ്വർഗത്തിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച ആലപ്പുഴയുടെ തീരങ്ങളിലൊക്കെ കേരളത്തിൽ മുഴുവൻ ആഞ്ഞടിച്ച ഓഖി എന്ന കൊടുങ്കാറ്റ് അധികം സംഹാരം ഏൽപ്പിക്കാതെ മാറിപ്പോയി. നിങ്ങൾ ഓർക്കണം, ഇത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളോ? പരിശുദ്ധ അമ്മയുടെ ജപമാല മണികൾ ഉയർത്തി ആരൊക്കെ സ്വർഗത്തിന്റെ മാധ്യസ്ഥം സ്വർഗീയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവന്റെ പ്രത്യക്ഷമായ കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടുക തന്നെ ചെയ്യും. ഈ തിരുനാളാഘോഷങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അച്ഛൻ അസൂയയാണ് നിങ്ങളുടെ അമ്മയുടെ മാധ്യസ്ഥമുള്ള ഒരു ദേവാലയത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ആത്മീയമായ കാര്യങ്ങളിൽ അമ്മ ഇടപെടും. ആത്മീയമായ കാര്യങ്ങളിൽ അമ്മ ഇടപെടും. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാൻ അമ്മ നമ്മളെ പഠിപ്പിക്കും. ഹെബ്രായരുടെ ലേഖനം അധ്യായം 12:14 തിരുവചനം, വിശുദ്ധിയില്ലാതെ ഒരാൾക്ക് പോലും ദൈവത്തെ കാണാൻ സാധ്യമല്ല. അത് സ്വർഗത്തിന്റെ സന്ദേശമാ, ആത്മാവിന്റെ വാക്കാ. അത് അമ്മക്കറിയാം. താൻ വിശുദ്ധിയോടെ ജീവിച്ചത് കൊണ്ട് ദൈവത്തെ അനുഭവിച്ചത് അമ്മക്കറിയാം. അതുകൊണ്ട് ഒരു കുഞ്ഞുപോലും ഈ വിശുദ്ധിയില്ലാതെ എന്റെ ദൈവത്തെ കാണാതെ പോകരുതെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ട്. ഒരു സിനിമ പോസ്റ്റർ കാണുമ്പോൾ, ഒരു ചീത്ത വീഡിയോ കാണുമ്പോൾ, ഒരു കൂട്ടുകെട്ടിൽ ചെന്ന് വിടുമ്പോൾ, ഒരു ദുശീലത്തിലേക്കുള്ള സ്വാധീനമുണ്ടാകുമ്പോൾ, ആളുകൾ നമ്മളെ തെറ്റിലേക്ക് പോകാൻ നിർബന്ധിക്കുമ്പോൾ, അമ്മയോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ജപമാല മണികൾ ഉരുട്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അമ്മ നമ്മുടെ ആത്മാവിനെ നിർബന്ധിക്കും, പോകരുത്, തെറ്റിലേക്ക് വീഴാനുള്ള സാധ്യത, വിശുദ്ധി നഷ്ടപ്പെടാനുള്ള അവസരം, കാഴ്ചകൾ കാണാതെ മനസ്സിനെ കർത്താവിലേക്ക് ചേർത്ത് വെക്കണം. ആത്മീയമായി അമ്മ നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. മൂന്നാമത്തെ ഒരു ചിന്ത കൂടി അച്ഛനൊന്ന് പങ്കിടുകയാണ്. അമ്മയുടെ വിമല ഹൃദയത്തിന്റെ പ്രതിഷ്ഠയുടെ വലിയ പ്രചാരകനായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ പേര് അച്ഛൻ പറയുമ്പോൾ ഓർമ്മയിലുണ്ടാകും.
വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട്. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയും, ഒരു വ്യക്തി എന്തുമാത്രം പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുന്നുവോ, ഒരു വ്യക്തി എന്തുമാത്രം പരിശുദ്ധ അമ്മയോട് ഐക്യപ്പെട്ടിരിക്കുന്നുവോ, അത്രമേൽ ആ വ്യക്തി ദൈവത്തോട് ചേർന്നിരിക്കും, അത്രമേൽ സ്വർഗത്തിലേക്ക് ആ വ്യക്തിയെ പരിശുദ്ധ അമ്മ അടുപ്പിക്കും. ഹവ്വ എന്ന ഒരു സ്ത്രീ സ്വർഗത്തിന്റെ പരദീസയിൽ നിന്ന്, സ്വർഗീയമായ സന്തോഷത്തിൽ നിന്ന് നമ്മെ പുറത്താക്കിയെങ്കിൽ, മറിയം എന്ന ഒരു സ്ത്രീ സ്വർഗത്തിന്റെ പരദീസയുടെ ആനന്ദത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ നമ്മളെ വലിച്ചടുപ്പിക്കുന്നുവെന്ന് വിശുദ്ധ ജെറോം എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ കുറിച്ചിടണം. പരിശുദ്ധ മറിയത്തെ സഭ വിളിക്കുന്ന പേര് സഹരക്ഷക എന്ന, ഈശോയെ നമ്മൾ വിളിക്കണ രക്ഷകൻ എന്ന, ഈശോ നമ്മുടെ രക്ഷകൻ. പരിശുദ്ധ അമ്മയെ സഭ പേരിട്ട് വിളിക്കണത് സഹരക്ഷക എന്ന. എന്തുകൊണ്ടാണ് സഭാപിതാക്കന്മാര്, സഭയിലെ നേതൃത്വം കൊടുക്കുന്നവര്, ആത്മീയ ശുശ്രൂഷകര്, അഭിയന്ത പിതാക്കന്മാര് മറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കാൻ നിർബന്ധിക്കാൻ കാരണം, ക്രിസ്തു തന്റെ പീഡാസഹനവും കുരിശുമരണവും വഴി, ക്രിസ്തു തന്റെ വേദനകൾ വഴി നേടിയെടുത്ത് ലോകത്തിന് നൽകിയ രക്ഷയെ ഈ ലോകത്തിലെ മക്കൾക്ക് വിതരണം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം എടുക്കുന്നത് പരിശുദ്ധ അമ്മയായതുകൊണ്ട് മാത്രം. മറ്റുള്ള വിശുദ്ധരെല്ലാവരും ഈ രക്ഷ നൽകാൻ താല്പര്യമുള്ളവരാണ്. പരിശുദ്ധ സഭ പഠിപ്പിക്കും, മറ്റെല്ലാ വിശുദ്ധരും അധ്വാനിക്കുന്നതിനേക്കാളും കൂടുതൽ, എല്ലാ വിശുദ്ധരും ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പരിശുദ്ധ അമ്മ ഒരാൾക്ക് പോലും എന്റെ മകൻ നേടിത്തന്ന രക്ഷ നഷ്ടപ്പെട്ടു പോകാതെ മരണത്തിലേക്ക് പോകല്ലേ എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് അമ്മ ഈ രക്ഷയിലേക്ക് നമ്മളെ വലിച്ചടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പിതാവ് പറഞ്ഞില്ലേ, അമ്മ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് പല സ്ഥലങ്ങളിലും. ഇപ്പോഴും ഈ കാലഘട്ടത്തിലും എവിടെയൊക്കെ മനുഷ്യർ വേദനിക്കുന്നുവോ, എവിടെയൊക്കെ ആളുകൾ സങ്കടപ്പെടുന്നുവോ, കണ്ണുനീരൊപ്പാൻ ഈശോയിൽ നിന്ന് ആരൊക്കെ അകന്നിരിക്കുന്നുവോ, അവരോട് ഈശോയിലേക്ക് ചേർന്ന് നടക്കാൻ, ആരുടെയും ആത്മാവിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഈശോ തന്നിരിക്കുന്ന രക്ഷ ഒരാൾ പോലും അനുഭവിക്കാതെ പോകാതെ മരിച്ചു പോകാതിരിക്കാൻ, നരകാഗ്നിയിലേക്ക് വീണു പോകാതിരിക്കാൻ മറിയം എപ്പോഴും ശ്രദ്ധയുള്ളവളാണ്. അതുകൊണ്ടാണ് സഭ മറിയത്തെ സ്നേഹത്തോടെ വിളിക്കുക, മറിയം സഹരക്ഷകയാണ്. ആരെങ്കിലും കുറ്റം പറയട്ടെ, ജപമാല ചൊല്ലുന്നതിനെ പരിഹസിക്കട്ടെ, മറിയത്തെ നിന്ദിച്ച് കാണിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ 487-ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഒരു ചിന്ത കൂടി പറഞ്ഞ് അച്ഛൻ ഈ ചിന്തകളെ ചുരുക്കുകയാണ്. സഭ പഠിപ്പിക്കും, മറിയത്തെ പറ്റി എവിടെയൊക്കെ സഭ പഠിപ്പിക്കുന്നുവോ, അതായത് മറിയത്തെ പറ്റി എപ്പോഴൊക്കെ സഭ പഠിപ്പിക്കുന്നുവോ, അപ്പോഴൊക്കെ നിങ്ങൾ ഓർത്തുകൊള്ളുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുകയാണ്, അപ്പോഴൊക്കെ നിങ്ങൾ ഓർക്കുക, ഈശോയെ പറ്റിയുള്ള സഭയുടെ വിശ്വാസമാണ് അവിടെ പ്രകാശിതമാകുന്നത്. മറിയം എവിടെയൊക്കെ ദർശനം കൊടുക്കുന്നുവോ, ആർക്കൊക്കെ കാണപ്പെടുന്നുവോ, എല്ലാവരോടും മറിയം പറയുക, സ്വർഗത്തിലേക്ക് നോക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് വാ, ഈശോയെ സ്നേഹിക്ക്, വേദനിപ്പിക്കാതിരിക്കെ, ആത്മാവിനെ നഷ്ടപ്പെടുത്തല്ലേ, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക് വാ. അച്ഛൻ പറയുന്ന മൂന്നാമത്തെ ചിന്ത ഇങ്ങനെ തന്നെ, നമ്മുടെ കാര്യങ്ങളിൽ അമ്മയ്ക്ക് താല്പര്യമുണ്ട്. ആത്മീയമായും ശാരീരികമായും നമ്മെ സംരക്ഷിക്കുന്ന അമ്മ, അവൾ കാനായിലെ വിവാഹ വിരുന്നിൽ നമ്മുടെ കുറവുകളെ കണ്ടറിഞ്ഞ് സഹായിച്ചതുപോലെ നമ്മളെയും സഹായിക്കാൻ ഇന്നും ഇവിടെയുണ്ട്. അവൾ വരും. അമ്മയുടെ ആ മാധ്യസ്ഥത നമ്മൾ മുറുകെ പിടിച്ചാൽ മാത്രം മതി. ആരും കാണാതിരുന്ന ഒരു കാഴ്ച കാനായിലെ വിവാഹ വിരുന്നിൽ അമ്മ കണ്ടു. ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു സന്തോഷത്തെ അമ്മ ആരും തിരിച്ചറിയുന്നതിന് മുമ്പ് തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ ആ കുടുംബത്തിനും കുടുംബനാഥനും ആ മണവാളനും മണവാട്ടിക്കും ഉണ്ടായേക്കാവുന്ന നാണക്കേട് പരിശുദ്ധ അമ്മ നേരത്തെ കണ്ടറിഞ്ഞു, അത് തിരുത്തി. ഈശോയെ നിർബന്ധിച്ചു, മകനെ കണ്ട, ആ നാണക്കേട് മാറ്റാൻ അമ്മ മുൻകൈ എടുത്തു. എന്റെ പ്രിയപ്പെട്ടവർ, അച്ഛനെ കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, അമ്മയോട് സ്നേഹമുള്ളവരാണോ നമ്മൾ? ജപമാലയുടെ മണികൾ നിരന്തരം പ്രാർത്ഥിച്ച് അമ്മയോട് ചേർന്ന് ഈശോയെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ ആരും അറിയാത്ത ചില കുറവുകൾ, ആരാലും അറിയുന്നതിന് മുമ്പ് ചില വീഴ്ചകൾ, അപകടങ്ങൾ പരിശുദ്ധ അമ്മ നേരത്തെ കാണും. ഈ കാലഘട്ടത്തിൽ അമ്മ മുന്നറിയിപ്പ് നൽകാൻ വരുന്നത് പോലെ നമ്മുടെ കുറവുകളെ അവൾ ഈശോയുടെ മുമ്പിൽ പറയും. ചില കാര്യങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് തരും. അവൾ സഹരക്ഷകയാണ്, ഈശോയുടെ രക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അച്ഛൻ ചുരുക്കട്ടെ, ദൈവത്തെ വിശ്വാസത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഈ ഒരമ്മ, ഈശോയെ ഒരു പൊന്നമ്മയെ പോലെ ആ പുത്രനെ സ്നേഹിച്ച അമ്മ മാതാവ്, പരിശുദ്ധാത്മാവിനെ ഒരു മണവാട്ടിയെ പോലെ ചേർത്ത് നിർത്തിയ നമ്മുടെ അമ്മ, സഭയെ സ്നേഹിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, സ്വർഗത്തെ സ്വന്തമാക്കാൻ അമ്മയെ സഹായിക്കട്ടെ. വരൂ, നമുക്ക് ആ മാളിക മുകളിലേക്ക് മടങ്ങിപ്പോകാം. അപ്പസ്തോല പ്രവർത്തനം 1:14 തിരുവചനം, ശിഷ്യന്മാർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരങ്ങളോടുമൊപ്പം
പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന മാളികമുറിയിലേക്ക് നമുക്ക് തിരികെ പോകാം. ഈ തിരുനാൾ ദിനങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ വർദ്ധിപ്പിക്കാൻ, ആത്മീയ ജീവിതത്തിൽ നിന്ന് ചൂടുപിടിപ്പിക്കാൻ, നിങ്ങളുടെ ഇടവക കുടുംബത്തിന്റെ സ്നേഹം വർദ്ധിപ്പിക്കാൻ, നിങ്ങളുടെ കൂട്ടായ്മകൾക്ക് ശക്തി ഉണ്ടാകാൻ, നിങ്ങൾക്ക് വേണ്ടി ഈ സൂര്യക്കിരിക്കണ ഭവനത്തിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കയറി ചെല്ലാൻ പരിശുദ്ധ അമ്മ സഹായിക്കുന്ന ദിനങ്ങളായി മാറട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും